കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ BA മലയാളം ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥിനി ഗംഗ രചിച്ച ചെറുകഥ. കഥയുടെ പേര് തെറ്റിൽ നിന്ന് ശരിയിലേക്ക്. മഹി എന്ന വനപ്രദേശത്താണ് ബാലുവിന്റെ ജനനം. കുടുംബത്തിലെ അഞ്ചാമത്തെ സന്തതിയായിരുന്നു ബാലു. നാലു ചേട്ടന്മാരായിട്ട് പ്രായവ്യത്യാസമുള്ളതിനാൽ ഒത്തിരി ലാളനയേറ്റാണ് വളർന്നത്. അച്ഛനും ചേട്ടന്മാരും മരം വെട്ടുകാരായിരുന്നു. വൻ മുതലാളിമാരുടെ കരാറുകൾ ഏറ്റെടുത്ത് മരം മുറിക്കലായിരുന്നു അവരുടെ ജോലി. അതിന് വൻ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സന്തോഷകരവും ആർഭാടകരവുമായിരുന്നു. അവർ ജോലി കഴിഞ്ഞു വരുമ്പോൾ കൈ നിറയെ പലഹാരവും കളിപ്പാട്ടവുമായിട്ടാണ് ബാലുവിന്റെ അടുത്ത് ചെല്ലുക. അതിനാൽ തന്നെ വളരും തോറും അവന്റെ മനസ്സിൽ മരം വെട്ടുകാരനാകാനുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിയും തോറും ആ നാട്ടിൽ മരങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. കൊടും വേനലും വന്നെത്തി. ആളുകൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങി. ജീവികളും പാടുപെട്ടു. അതുമൂലം അവന്റെ അച്ഛനും ചേട്ടന്മാരും ആ ജോലി ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും അവൻ പിന്മാറിയില്ല. ഒടുവിൽ അവന്റെ അമ്മ അവനെ ഉപദേശിച്ചു. അത് അവന്റെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്തു. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തെറ്റുപറ്റാത്ത മനുഷ്യരായി ആരുമില്ല. പക്ഷേ ഇന്നലെ ചെയ്ത തെറ്റ് ഇന്ന് തിരുത്തിയില്ലെങ്കിൽ നാളെ സമൂഹത്തിനും വരും തലമുറയ്ക്കും ആപത്തായി മാറും. തെറ്റിൽ നിന്നാണ് മനുഷ്യൻ ശരിയിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. ഇത് കേട്ട് സത്യം മനസ്സിലാക്കിയ ബാലു മരങ്ങൾ വെട്ടിയതിനു പകരം പത്തിരട്ടി മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു. പ്രകൃതി സംഹരിക്കുന്നവനിൽ നിന്നും പ്രകൃതി സംരക്ഷകനായി ബാലു മാറി.